അടുത്ത നീറ്റ് എഴുതാൻ പോകുമ്പോൾ നമ്മളെല്ലാവരെയും മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാവും. അതായത് 2020, 2019 പോലെ നീറ്റ് പേപ്പർ സിമ്പിളായിരിക്കുമോ, അതോ അതിന് മുമ്പത്തെ പോലെ 2016 പോലെ നല്ല ടഫ് പേപ്പറാവോ, അങ്ങനെയൊക്കെ നമ്മൾ കുറേ വിചാരിക്കും. പിന്നെ കുറേ പേര് വന്നിട്ട് പറയും NCERT മാത്രം വായിച്ചാൽ മതി, NCERT നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരൂ, അങ്ങനെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരൂ, വേറെ ബുക്സ് വായിച്ച് സമയം കളയരുത് എന്നൊക്കെ പല അഡ്വൈസസ് നമുക്ക് വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ NCERT വായിക്കുന്നത് പോലെ ആയിരിക്കും അല്ലായിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ NCERT ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 10 ഒരു ചാപ്റ്റർ വായിച്ചാൽ 11 പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ ലൈൻ ബൈ ലൈൻ വായിക്കുമ്പോൾ നമുക്ക് വേറെ പുതിയ കോൺസെപ്റ്റ്സും പുതിയ ഐഡിയാസും നമുക്ക് കിട്ടും. ചിലപ്പോൾ ഇനി അവർ പേപ്പർ ടഫ് ആക്കുകയാണെങ്കിൽ തന്നെ ആ ഐഡിയാസ് വെച്ചിട്ടായിരിക്കും അവർ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഇടുന്നത്. NCERT മാത്രം വായിച്ചതിന് ശേഷം അത് വെച്ച് എക്സാം എഴുതാൻ പോകരുത്. അതായത് NCERT എക്സസൈസസ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് NCERT എക്സെംപ്ലാർ എക്സസൈസസും ഉണ്ട്. NCERT എക്സെംപ്ലാർ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് പഠിച്ചാൽ പിന്നെ ഏത് ടൈപ്പ് ടഫ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് അത് ജസ്റ്റ് ഇവിടെയാണ് പ്രശ്നം വരുന്നത്, അതായത് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ എല്ലാമായി നമ്മൾ വിചാരിക്കരുത്. അതായത് ആ ക്വസ്റ്റ്യൻസിലെല്ലാം ആൻസർ ചെയ്യേണ്ട ഒരു ഐഡിയയും കോൺസെപ്റ്റും ഉണ്ട്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി ആ ക്വസ്റ്റ്യൻസ് ഏത് വേരിയേഷൻസിൽ വന്നാലും ഏത് ഫോമിൽ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നമ്മൾ എല്ലാ ചാപ്റ്ററിനും നമ്മൾ വരുത്തിയെടുക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും വിചാരിക്കും നമ്മൾ ഈ കുറേ പഠിച്ചിട്ടുണ്ട്, ദിവസം നമ്മൾ 300-400 ക്വസ്റ്റ്യൻസ് MCQs പ്രാക്ടീസ് ചെയ്യും, എന്നിട്ടും നമുക്ക് നീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതെന്താ, അല്ലെങ്കിൽ ആ ദിവസം നമുക്ക് എന്താ പറ്റുന്നത് നമ്മൾ വിചാരിക്കും. അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നീറ്റിൻ്റെ ടൈം 2 to 5 ആണെന്ന് വിചാരിച്ചു, നീറ്റിൻ്റെ 2 മുമ്പ് തന്നെ, അല്ലെങ്കിൽ 2-3 മുമ്പ് തന്നെ 2 to 5 എന്ന ടൈം സ്ലോട്ടിൽ വേണം ഇപ്പോഴും പേപ്പർ പ്രാക്ടീസ് ചെയ്യാൻ. ചിലവർ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് 8 അതായത് സ്വന്തം ഇഷ്ടത്തിലൊരിക്കലും നീറ്റ് മോഡൽ പേപ്പർ ചെയ്യരുത്. സിമുലേറ്റഡ് മാനറായിരിക്കണം, അതായത് എക്സാക്റ്റ് നീറ്റ് എങ്ങനെയാണ് നടക്കുന്നത് അതേപോലെ ആവണം നിങ്ങളുടെ മോഡൽ പേപ്പറും മോക്ക് ടെസ്റ്റ് നിങ്ങൾ നടത്തുന്നത് 2 to 5 തന്നെ ആവണം. അങ്ങനെ നിങ്ങൾ റെഗുലറായിട്ട് 2 to 3 ചെയ്താൽ ഷുവറായിട്ടും നീറ്റ് എഴുതാൻ പോകുന്ന ദിവസം വേറെ മോക്ക് ടെസ്റ്റ് ചെയ്യാത്തവരുടെ കാളും ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ടോ. അതായത് ടൈം മാനേജ്മെൻ്റ് ആയാലും പിന്നെ പേടി ഓവർകം ചെയ്യാനായാലും അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് അതിനുണ്ടോ.